നമസ്കാരം എല്ലാവർക്കും ദ വേവിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ബിഞ്ച് ടൈം സെഗ്മെന്റിൽ എംസിയുവിന്റെ ലോക്കി സീരീസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് മാർവൽ ഫാൻസിന് ലോകിയെ പറ്റി ഒരു പ്രത്യേക ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ആസ്ഗാർഡിൻ്റെ ദൈവമായ ഓഡിൻസന്റെ വളത്തുപുത്രനും തോറിൻ്റെ സഹോദരനുമായ ലോകിയെ അറിയാത്ത ആരാണുള്ളത് അവഞ്ചേഴ്സിൻ്റെ ആദ്യ സിനിമ മുതൽ തന്നെ ഒരു ഫാൻ ഫേവറേറ്റ് ആയിരുന്നു ഗാഡ് ഓഫ് മിസ്റ്റീഫ് ആയ ലോക്കി അവിടം മുതൽക്കുള്ള ഫാൻസിൻ്റെ സോളോ മൂവിക്കായിട്ടുള്ള റിക്വസ്റ്റ് ഒരു തരത്തിൽ നിറവേറുകയാണ് ഈ സീരീസിലൂടെ 6 എപ്പിസോഡായ ലോക്കി സീരീസ് തുടങ്ങുന്നത് 2012 നിന്നാണ് അവഞ്ചേഴ്സ് എൻ ഗെയിമിലെ ന്യൂയോർക്ക് ബാറ്റിൽ സീക്വൻസിൻ്റെ തുടർച്ചയാണ് ഈ കഥ സ്പേസ് സ്റ്റോൺ അല്ലെങ്കിൽ ടെസറാക്ട് എടുത്തുകൊണ്ട് പോകുന്ന ലോക്കി ആൾട്ടർനേറ്റ് വേർഷനായി മാറുമ്പോൾ ചെന്നെത്തുന്നത് ഒരു മംഗോളിയൻ ഡെസേർട്ടിലാണ് അവിടെ എത്തുന്ന ലോക്കിയെ ടൈം കോപ്സ് എന്നറിയപ്പെടുന്ന ടൈം വേരിയസ് അതോറിറ്റിയുടെ ടാസ്ക് ഫോഴ്സ് പിടിച്ചുകൊണ്ട് പോകുന്നു ആരാണ് അല്ലെങ്കിൽ എന്താണ് ഈ ടൈം വേരിയസ് അതോറിറ്റി AKA TVA MCU-ൽ നമ്മൾ കണ്ടുവരുന്ന ഒറിജിനൽ ടൈം ലൈനിനെ സേക്രഡ് ടൈം ലൈൻ എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ TVA നിലനിൽക്കുന്നത് ടൈമിനും സ്പേസിനും അതീതമായ ഒരു സ്ഥലത്താണ് സേക്രഡ് ടൈം ലൈനിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നവരെ പിടികൂടുക എന്നതാണ് TVA-യുടെ ചുമതല ഇത്തരത്തിൽ ടൈം ലൈൻ ജം നടത്തുന്നവരെ വേരിയൻസ് എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത് കാരണം ഇവരാൽ ഒരു നെക്സസ് ഇവൻ്റ് ഉണ്ടാകുന്നു നെക്സസ് ഇവൻ്റിലൂടെ പല ടൈം ലൈനുകൾ അല്ലെങ്കിൽ മൾട്ടിവേഴ്സ് സൃഷ്ടിക്കപ്പെടാം So what is the relevance of this Nexus event and how TVA is formed? For that you need to watch the series. അങ്ങനെ നെക്സസ് ഇവൻ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വേരിയൻസിനെ ട്രയൽ നടത്തി കുറ്റക്കാരനാണോ അല്ലയോ എന്നാണ് തീരുമാനിക്കുന്നത് കുറ്റക്കാരൻ അല്ലെങ്കിൽ അവരെ ടൈം ലൈനിലേക്ക് റീസ്റ്റോർ ചെയ്യുന്നു അല്ലെങ്കിൽ ഇറേസ് ചെയ്യുന്നു ഇത്തരത്തിൽ ലോകിയെ ട്രയൽ വഴി ഇറേസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നു എന്നാൽ അവിടെ വെച്ച് TVA ഏജൻ്റായ മോബിയസ് എന്ന കഥാപാത്രം ലോകിയെ ഒരു ഇമ്പോർട്ടൻ്റ് മിഷനായി ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു എന്തായിരിക്കും ആ മിഷൻ വരും എപ്പിസോഡുകളിൽ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും പെർഫോമൻസിലേക്ക് വന്നാൽ ലോക്കിയായി വരുന്ന ടോം ഹിഡിൽസൻ്റെ പ്രകടനം തന്നെയാണ് ഇതിലെ ഹൈലൈറ്റ് ഒരേപോലെ ഹ്യൂമറും സെൻറ്റിമെൻസും എല്ലാം കൈകാര്യം ചെയ്യാനുള്ള ടോമിൻ്റെ ആ ഒരു കഴിവ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് എസ്പെഷ്യലി ലോകി തൻ്റെ ഒറിജിനൽ ഫേറ്റ് കാണുന്ന സീക്വൻസിലെ പ്രകടനം വളരെ ടച്ചിങ് ആയിരുന്നു 2011 ടോറിലെ ലോകിയിൽ നിന്ന് റാഗ്നാരോക്കിലെ ലോകിയിലേക്ക് വരുമ്പോൾ ഡെവലപ്പായ ക്യാരക്ടർ ആർക്ക് വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് മോബിയസ് ആയി വരുന്ന ഓവൻ വിൽസനാണ് എടുത്തു പറയേണ്ട മറ്റൊരു താരം ലോകിയോട് കിടപിടിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെയും വളരെ യുണീക്കായ ഒരു സംസാര ശൈലി പിന്തുടരുന്ന ഇദ്ദേഹവും ലോകിയുമായിട്ടുള്ള ആ ഒരു ബഡ്ഡി പെയറിംഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന അവരുടെ കോമ്പിനേഷൻ സീക്വൻസുകൾ കൂടുതൽ പ്രതീക്ഷകൾ തരുന്നു ടെക്നിക്കൽ വശങ്ങളെപ്പറ്റി പറഞ്ഞാൽ ആദ്യം പരാമർശിക്കേണ്ടത് ആർട്ട് ആൻഡ് സെറ്റ് വർക്ക് തന്നെയാണെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ഒരു വിൻറ്റേജ് 60s അല്ലെങ്കിൽ 70s മോഡലിലുള്ള TVA ഹെഡ്ക്വാർട്ടേഴ്സിലെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എങ്ങനെയാണ് അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ മോസ്റ്റ് മോഡേൺ ടെക്നോളജിയിൽ ജോലി ചെയ്യുന്നു എന്നതൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതാണ് ലോകയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇറ്റ്സ് എ പ്യുവർ മാജിക് പഴയ ടെക്നിക്കലർ മൂവീസിനെ ഓർമ്മിപ്പിക്കുന്ന കളർ ടോൺ ആൻഡ് ആർട്ട് വർക്ക് അതുപോലെ തന്നെ CGI ഉപയോഗമൊക്കെ ശരിക്കും ഇംപ്രസീവ് ആണ് മാർവലിൻ്റെ മറ്റു സീരീസായ വാൻഡ് ആൻഡ് വിഷനെയും ഫാൽക്കൺ ആൻഡ് വിൻ്റർ സോൾജറെ അപേക്ഷിച്ച് വളരെ നല്ല പേസിംഗ് ആണ് പൈലറ്റ് എപ്പിസോഡിൻ്റേത് ഒട്ടനവധി എൻജോയബിളായ മികച്ച മുഹൂർത്തങ്ങളുള്ള പൈലറ്റ് എപ്പിസോഡ് ഒരു ഇൻട്രസ്റ്റിംഗ് ട്വിസ്റ്റിലാണ് അവസാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും എപ്പിസോഡ്സുകൾ കൂടുതൽ ഫൺ ആൻഡ് ആക്ഷൻ പാക്ഡ് ആകുമെന്ന് നമുക്ക് കരുതാം സോ ലോകി സീരീസിൻ്റെ വീക്ക്ലി എപ്പിസോഡ് റിവ്യൂസിനായി കാത്തിരിക്കുക ഫോർ ദാറ്റ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ബട്ടൺ Until next time, this is Jairam Gopalakrishnan signing off.